സോ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നാളെ നല്ല നല്ല ഉയരങ്ങളിലെത്താം. സോ അവർ ഹെഡിങ് വാട്ട് അവർ മീറ്റ്. ഇതിൻ്റെ മലയാളത്തിൽ അലീനയുടെ പേരെന്നാ കൊടുത്തിരിക്കുന്നത്? വാട്ട് അവർ മീറ്റർ തന്നെയല്ലേ? അതെ. വാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ, വാട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിട്ട് പഠിക്കും. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ്. അവർ എന്ന് പറഞ്ഞ സമയത്തിന്റെ, അവർ എന്ന് പറഞ്ഞ സമയം, എത്ര മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചു. ഇനി ഞാൻ ഒരു ഒരു യൂണിറ്റോടെ പറയാണ്, നമ്മളുടെ കറണ്ട് ബില്ല് അല്ലെ, നമ്മുടെ ഇലക്ട്രിസിറ്റി അളക്കുന്നത് കിലോ വാട്ട് അവറിലാണ്. ഇതാണ് കിലോ വാട്ട്. കിലോ വാട്ട് അവർ 1 kilo, ചെറിയ കിലോ വാട്ട് അവർ, അതാണ് നമ്മളുടെ 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് ബില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 1 kilowatt ആക്കി ആദ്യം മാറ്റണം. 1 kilowatt എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 1 kilogram എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1000. സോ 1 kilowatt ഈസ് ഈക്വൽ ടു 1000 watt. മനസ്സിലായല്ലോ? എന്നാൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാണ്, 40 വാൾട്ടുള്ള ഒരു ബൾബ് 2 മണിക്കൂർ ഉപയോഗിച്ചു എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എത്ര? ചോദ്യം എന്നാണ്? എന്റെ ചോദ്യം ഒത്തിരി വരും, കറണ്ട് ബില്ലൊക്കെ കണക്കാക്കാൻ പറഞ്ഞു. 40 വാട്ടുള്ള ഒരു ബൾബ് ഓക്കെ, എത്ര മണിക്കൂർ ഉപയോഗിച്ചു? 2 മണിക്കൂർ ഉപയോഗിച്ചു. അപ്പം 40 വാൾട്ട് പവർ, സോറി, 40 × എത്ര മണിക്കൂർ എന്നാ പറഞ്ഞേ? 2 × 2 മണിക്കൂർ. സമയം എപ്പോഴും എഴുതി കൊടുക്കണം, അവറിൽ കൊടുക്കണം. അവറിൽ, അവറിൽ ഇതാണ്, അതാ ഞാൻ പറഞ്ഞു, ഇവിടെ തെറ്റിക്കല്ലേ. വാട്ട് അവർ മീറ്റർ കണ്ടോ, വാട്ട് അവർ മീറ്റർ ആയതുകൊണ്ട് ബാക്കി ഒരിടത്തെയും പ്രോബ്ലം പോലെ അല്ല കറണ്ട് ബില്ല് കൂട്ടേണ്ടത്. കറണ്ട് ബില്ലിൽ മണിക്കൂറിനനുസരിച്ചാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പൊ 40 × 2, അത് വാട്ട് കിട്ടിയല്ലോ. അതിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വി വാണ്ട് ടു ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്രയായിരിക്കും? 40 × 2, 80 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്രയായിരിക്കും? 3 സ്ഥാനം മാറ്റി കുത്തിരണം. 0.080. അത്രയും യൂണിറ്റ് വൈദ്യുതി, അല്ലെ, അത്രയും കിലോ വാട്ട് അവർ യൂണിറ്റ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി. പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായോ? 40 വാട്ടിന്റെ ബൾബ് ഒരെണ്ണം 2 മണിക്കൂർ ഉപയോഗിച്ചാൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രിസിറ്റി എത്ര എന്നൊരു ചോദ്യം വരുന്നു. എത്രയാണ്? എത്രയാണോ പവർ, അപ്പൊ അതിനൊരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതായത് നമ്മൾ പേ ചെയ്യേണ്ട എനർജി, അതായത് നമ്മൾ കിലോ വാട്ടിലല്ലേ കണ്ടുപിടിക്കണേ, എനർജി ഇൻ കിലോ വാട്ട് അല്ലെ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എത്രയാണ്? പവർ എത്രയാന്ന് ആദ്യം കണ്ടുപിടിക്കണം. പവർ ഇൻറ്റു എത്ര സമയമാണ് ഉപയോഗിക്കുന്നത്, അത് ഏതിലായിരിക്കണം? ഇൻ മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. വളരെ ചെറിയ കാര്യം. അലീനയ്ക്ക് മനസ്സിലായോ? മലയാളത്തിലാണേലും മനസ്സിലായോ? 50 വാട്ടുള്ള ഒരു ബൾബ്, 100 വാട്ടുള്ള 2 ഫാൻ, ഇത് രണ്ടും 4 മണിക്കൂർ തെളിച്ചിട്ടിരിക്കുകയാണെങ്കിൽ
അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി, ആ ഉപയോഗം മൂലം നമ്മൾ എത്ര എനർജി അല്ലെ എത്ര കറണ്ടിന്റെ കിലോ വാട്ട് അവറിൽ എത്ര എനർജി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്നായും ആദ്യം ആദ്യം കൂട്ടണം, മൊത്തം പവർ കണ്ടുപിടിക്കണ്ടേ അല്ലെ. 50 വാട്ടിന്റെ ഒരെണ്ണം 50 × 1 പ്ലസ് 100 × 100 × 2 ഫാൻ അല്ലെ, ആ മൊത്തം ഇൻറ്റു മണിക്കൂറിലെ സമയം ഡിവൈഡഡ് ബൈ 1000 കണ്ടോ ചെയ്യുന്നത്. അപ്പൊ മൊത്തം പവർ ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. 50 × 1 50 പ്ലസ് 100 × 2 200 ഇൻറ്റു 4 ബ്രാക്കറ്റൊക്കെ കൃത്യമായിട്ട് വേണം, ഇല്ല തെറ്റിപ്പോകും ബൈ 1000. 500 × 250 ഇൻറ്റു 200 × 250 ഇൻറ്റു 4 ബൈ 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 × 1000. നമ്മൾ ഉപയോഗിച്ചത് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പൊ കാര്യം മനസ്സിലായ അലക്സേ? ഇറ്റ്സ് വെരി സിമ്പിൾ. കാര്യം മനസ്സിലായ? പ്രോബ്ലം ചെയ്യാൻ അല്ല കറണ്ട് ബില്ല് കൂട്ടാൻ. ഇങ്ങനെ പറയും, ഇൻ എ ഹൗസ് 5 ലാമ്പ് 3 ഫാന് 2 ഇത്, ഇങ്ങനെ മാറി മാറി പറയും. ഓക്കെ, വാട്ട് അവർ മീറ്റർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയെടുത്തേ. ആ ഒന്ന് അലീനെ വായിക്കാം ചോദ്യം. ആദ്യത്തെ ഒരു ഗ്രൈൻഡറിന്റെ ഗ്രൈൻഡർ ഓഫ് പവർ 750 വാട്ട് എന്നുള്ള ചോദ്യം. 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുതോർജം കണക്കാക്കാം. എങ്ങനെ ചെയ്യും? 750 × 2 ÷ 1000 എന്നാ തൊട്ടടുത്ത പ്രോബ്ലം ചെയ്ത് എങ്ങോട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പേജ് നമ്പർ ഇട്ടാ മതി. 5 CFL ലാമ്പ് അല്ലേ, 5 CFL ലാമ്പ് പിന്നെ ഹൗസ്, അപ്പം 5 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഓരോന്നിനും എത്രയാണ്? 5 × 20 വാട്ട് വർക്ക് ഫോർ 4 അവർ, അത് 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പൊ പവർ കാണുമ്പം 5 എണ്ണം ഉള്ളതുകൊണ്ട് 5 × 20 ചെയ്യണം കേട്ടോ. പിന്നെ 4 ഫാൻ ഓഫ് 60 വാട്ട്, അത് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ. അതിന്റെ TV 100 വാട്ടിന്റെ ഒരു TV 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു ദിവസത്തെ ഡെയിലി കൺസെപ്ഷൻ, ഡെയിലി ഒരു ദിവസത്തെ എനർജി എത്രയാണെന്നാണ്, ഡെയിലി കൺസെപ്ഷൻ എത്രയാണെന്നാണ് ചോദ്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു മാസത്തെ മന്ത്ലി അവരുടെ കൺസെപ്ഷൻ കാണാനാണ് ഒരു ചോദ്യം എഴുതിക്കും. ഒരു മാസം അവർക്ക് എത്ര എനർജി ഉണ്ടെന്ന് അവിടെ കണ്ടുപിടിക്കും കേട്ടോ. അറിയാലോ ചെയ്യാൻ? മൊത്തം പവർ ഇൻറ്റു ഉപയോഗിച്ച സമയം, ഓരോന്നും ഇവിടെ ഓരോന്നും പല സമയമായതുകൊണ്ട് ആദ്യത്തെ സാധനം ഇൻറ്റു അതിൻ്റെ മണിക്കൂറെ പ്ലസ് രണ്ടാമത്തെ സാധനം ഇൻറ്റു അതിൻ്റെ മണിക്കൂറെ പ്ലസ് മൂന്നാമത്തെ സാധനം ഇൻറ്റു അതിൻ്റെ മണിക്കൂറെ, അപ്പം എല്ലാം അതിൻ്റെയും കിട്ടി. ഓൾ ഡിവൈഡ് ബൈ 1000, അപ്പം നമുക്ക് ഒരു ദിവസത്തെ കിട്ടി. അപ്പോൾ ഒരു മാസം കാണാൻ മാസം 30 ദിവസം എന്നുള്ള അനുമാനത്തിൽ ആ കിട്ടുന്ന ഉത്തരത്തിനെ 30 കൊണ്ട് ഗുണിച്ച് ഉത്തരം കണ്ടുപിടിക്കണം. രണ്ടുപേരും തന്നെ തന്നെ ചെയ്യാലോ. 5 ബൾബ് 20 വാട്ട്, അപ്പൊ 5 × 20 × മണിക്കൂർ എത്ര കിട്ടും? 100 × 4 = 400 പ്ലസ് 6 × 5 = 30, അപ്പം 30 × 300 3 × 12 1200 പ്ലസ് 400 ÷ 1000 1200 × 400 = 1600 ÷ 400 2000 ÷ 1000 2 kW. വെരി ഗുഡ്, കണ്ടോ നന്നായിട്ട് ചെയ്ത് കണ്ടോ. ഒരു സ്റ്റാർ തരാം. എന്നാ വേറൊരു ചോദ്യം അവിടെ ചെയ്യണോ? മതിയോ? മനസ്സിലായില്ലേ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എങ്കിൽ ഞാൻ അടുത്ത ഹെഡിങ്ങിലോട്ട് പോക്കോളാം. പറഞ്ഞോ. എന്നാ ഒരു ചോദ്യം അവിടെ തരാം. ഒരു വീട്ടില് പിന്നെ ഹൗസ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ.
in a house. അവിടെ മൂന്ന് 40 വാട്ടിന്റെ ബൾബുകളുണ്ട്. ഓക്കെ, മൂന്ന് മുറിയേ ഉള്ളൂ. രണ്ട് 100 വാട്ടിന്റെ പഴയ രണ്ട് ഫാനുണ്ട്. ഒരു ടി വി ഉണ്ട് 150 വാട്ടിന്റെ. പിന്നെ എന്നാളെ ഒരു ഫ്രിഡ്ജുണ്ട് 250 വാട്ടിന്റെ. നിങ്ങൾ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഫ്രിഡ്ജ് അവര് നന്നായിട്ട് ഉപയോഗിക്കും, അതായത് ഒരു ദിവസം ഒരു 6 മണിക്കൂർ വരെ ഓണാക്കും. ടി വി ഒരു 3 മണിക്കൂർ വരെയും കാണും. ഫാൻ രാത്രി മൊത്തം ഏകദേശമൊക്കെ 12-8 മണിക്കൂറൊക്കെ ഇടും. ഇതൊരു 4 മണിക്കൂർ ഇടും. എല്ലാം അവറിലാണേ. എങ്കില് അവർക്ക് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് അവർക്ക് കൊടുക്കേണ്ട പൈസ 1.2 RS ആണ് ഒരു യൂണിറ്റിന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്ര? നമുക്ക് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ടീച്ചർ ഒരു അസൈൻമെന്റ് തന്നോ? വരും. നമുക്ക് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് കണ്ടുപിടിക്കാൻ പറ്റും. അവർ വരേണ്ട കാര്യമൊന്നുമില്ല. എത്ര രൂപ നമ്മൾ 1 മന്ത് പേ ചെയ്യണം? ആദ്യം നമ്മൾ ഒരു ദിവസത്തെ കണ്ടുപിടിക്കുക, 30 കൊണ്ട് ഗുണിച്ച് ഒരു മാസത്തെ ആക്കുക, ആ കിട്ടുന്ന യൂണിറ്റിന് 1.2 പൈസ കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ നമുക്ക് ടോട്ടൽ RS കിട്ടും. അതാണ് നമ്മൾ ഒരു മാസം അടയ്ക്കേണ്ട കറണ്ട് ചാർജ്. ചോദ്യം എഴുതിയില്ലേ? പെട്ടെന്ന് ചെയ്ത് നല്ല ചോദ്യം. അലക്സിന് കിട്ടിയത് 1450.8, അലീനക്ക് കിട്ടിയത് 145.08. അലീന ഒന്നുകൂടെ ചെക്ക് ചെയ്തേ, ഈ ഡെസിമൽ പോയിന്റ് ഇപ്പറേ ആയിരിക്കും, 1450.8 തന്നെ ആയിരിക്കും. ഒന്നുകൂടെ നോക്കിയേ, ചെയ്ത് നോക്കിയേ, ചെയ്ത് വന്നോ നോക്കിയേ, രണ്ടുപേരും നോക്കിയേ. അതായത് മൂന്ന് ബൾബ് 3 × 40 × 4 പ്ലസ് 2 × 100 × 8 പ്ലസ് 150 × 3 പ്ലസ് 250 × 6 ഡിവൈഡഡ് ബൈ 1000. ഇത് എത്ര കിട്ടി? അതായത് ഓരോന്നിന്റെ എഴുതി, 3 × 40 × 4 പ്ലസ് 2 × 100 × 8 പ്ലസ് 150 × 3 പ്ലസ് 250 × 6 ഓൾ ഡിവൈഡ് ബൈ 1000. 40 × 30 / 1000 ഇൻറ്റു ഒരു മാസം 30 × പൈസ 1.2 rupees. അപ്പം 403 ഇവിടെ 3 10 കൊണ്ട് വെട്ടിക്കളഞ്ഞ്, 2 0 വെട്ടിക്കളഞ്ഞ്, ഇൻറ്റു 1.2 ഇവിടെ തെറ്റി. ഇവിടെ തനിക്ക് എത്ര കിട്ടി? അല്ല, ഈ 10 കാണാതെ പോയി കാണി, ഈ 10 അടിയിൽ എടുത്ത് കാണിയില്ല. അലക്സ് ചെയ്തതിന്റെ ഡിനോമിനേറ്ററി 10 ഇല്ലായിരിക്കും, അതല്ലേ തെറ്റിയേ. ഫൈനൽ ആൻസർ ഈസ് 145.08 രൂപ. അലീന, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നോട്ട് ബി ബാഡ്, ഡെസിമൽ പോയിന്റ് കറക്ഷനേ ഉള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. കാൽക്കുലേറ്റ് ദ കറണ്ട് ബിൽ. ഒരു വീട്ടിലെ ഹൗസ് ഹോൾഡ് ഉപകരണങ്ങളുടെ അതിന്റെ സമയം എല്ലാം കൂടെ തന്നു കഴിഞ്ഞാൽ എത്ര രൂപയാകും എന്നുള്ള കറണ്ട് ബില്ലുമാണ്.